ജീവിച്ചിരിക്കുക എന്നത് തന്നെ ഏറ്റവും നിർണായകമായി കരുതിപ്പോന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മറ്റുള്ളവർക്കായി എന്തെങ്കിലും ഒരു സഹായം ചെയ്യാനായാൽ അതായിരിക്കും ഏറ്റവും വലിയ പുണ്യം. ഈ ലോക്ക്ഡൗൺ കാലത്ത് തെരുവിലലയുന്ന മിണ്ടാപ്രാണികൾക്കായി വീട്ടിൽ നിന്നും ഭക്ഷണം എത്തിച്ച് വിതരണം ചെയ്യുകയാണ് കുറ്റ്യാടിയിലെ സന്തോഷ് സൂര്യ എന്ന യുവാവ്. സന്തോഷ് സൂര്യയുടെ വിശേഷങ്ങളാണ് ഇത്തവണ. ഈ മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന ചിന്തയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? കുട്ടിക്കാലത്തെ മിണ്ടാപ്രാണികളോടൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം ഞാൻ ഈ ഒരു മേഖലയിലേക്ക് എത്തിയത്. ഒരു തെരുവുനായിൽ നിന്ന് തുടങ്ങിയതാണ്. ഇപ്പം ഒട്ടനവധി തെരുവുനായികൾക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്തെ ഒരു പ്രവർത്തനമൊക്കെ എങ്ങനെയായിരുന്നു? കഴിഞ്ഞ വർഷം ഒരുപാട് തെരുവുനായികൾക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3000 തെരുവുനായികൾക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ഹോട്ടലുകൾ ഒക്കെ തുറന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ഭക്ഷണം മാത്രം മതിയായിട്ടുണ്ട്. അതാണ് അതിൽ നിന്നുള്ള ഒരു വ്യത്യാസം ഞാൻ കാണുന്നത്. മിണ്ടാപ്രാണികളോടൊക്കെ ഏറെ സ്നേഹമുള്ള ആളാണോ സന്തോഷ് സൂര്യ? എന്നും മിണ്ടാപ്രാണികളോടായിരുന്നു ഏറ്റവും കൂടുതൽ സ്നേഹം. കുട്ടിക്കാലം മുതൽ ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്ന് എൻ്റെ കയ്യിൽ ഒരുപാട് ഡോഗ്സുകൾ ഉണ്ട്, ഒരുപാട് പൂച്ചകൾ, വെറൈറ്റി പൂച്ചകൾ, അതേപോലെ തന്നെ കുതിരകൾ. ഇപ്പോൾ ഒരു കുതിര ഇപ്പോൾ ഗർഭിണിയാണ്, 6 പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഈ സഹജീവികളോടുള്ള വല്ലാത്തൊരു സ്നേഹം തന്നെയാണ്. അതൊക്കെ തന്നെയായിരിക്കാം ഒരുപക്ഷെ വിശന്ന് അലയുന്ന തെരുവുനായികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന ഒരു പുണ്യപ്രവൃത്തിയിൽ ഞാൻ എത്താൻ തന്നെ കാരണം. ഒരുപാട് ഇഷ്ടമാണ് മിണ്ടാപ്രാണികൾ. ഇതിൻ്റെ ഒരു ചെലവൊക്കെ എങ്ങനെയാണ്? സ്വന്തം കയ്യിൽ നിന്ന് തന്നെ പൈസ എടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും. അതുമാത്രമല്ല, ലോക്ക്ഡൌണിൽ ഒരുപാട് ക്യാൻസർ രോഗികൾ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഹനം ഇല്ലാതെ പോകാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് രോഗികൾക്ക് സ്വന്തം കാറിൽ പെട്രോൾ അടിച്ചുകൊണ്ട് തന്നെയാണ് ഒരുപാട് രോഗികളെ ഈ ഒരു സമയങ്ങളിൽ എനിക്ക് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാം സ്വന്തം ചെലവിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ തെരുവുനായകൾക്ക് ഈ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഏറെ അപകട സാധ്യതയുള്ള ഒരു വിഷയമല്ലേ? സ്ട്രീറ്റ് ഡോഗുകൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അപകട സാധ്യത വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എപ്പോഴാണ് ഇവരുടെ ഈ ഒരു എന്താ പറയേണ്ട അക്രമ സ്വഭാവം കാണിക്കുക എന്ന് നമുക്ക് അറിയില്ല. പക്ഷേ നമ്മൾ ഭക്ഷണവുമായി എത്തുമ്പോൾ വളരെ വിശന്നിട്ടായിരിക്കാം ഒരുപക്ഷെ അവർ ഇരിക്കുന്നത്. ആ ഒരു സമയത്ത് അന്നവുമായി എത്തുന്ന എന്നെ ഇതുവരെ ആക്രമിച്ചിട്ടില്ല, ഇനി എന്താവെന്ന് അറിയില്ല. പക്ഷെ വളരെ നല്ല ഒരു ഇണക്കത്തോടെയാണ് അവർ കൂട്ടത്തോടെ കൂടി നമ്മുടെ അടുത്തേക്ക് വരുന്നത്. നമ്മൾ ഭക്ഷണവും കൊണ്ട് പോകുമ്പോൾ നമ്മുടെ ചുറ്റിലും അവര് ഒരു ഇന്ന് വരെ ഒരു നഖം കൊണ്ട് പോലും ഒരു ഉപദ്രവിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാം. പക്ഷെ എന്നിരുന്നാലും വളരെ ശ്രദ്ധയോടുകൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തൊക്കെയാണ് സന്തോഷിന്റെ പരിപാടികൾ? എന്തൊക്കെയാണ്, എന്താണ് സന്തോഷിന്റെ ജോലി? ഞാനൊരു പ്രവാസിയാണ്. 11 മലേഷ്യയിലായിരുന്നു. ഇപ്പൊ നാട്ടില് ഏകദേശം 2 ഫാം ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൂര്യ ഫാം എന്ന് പറഞ്ഞിട്ടുള്ള അക്വാ ഫാമുകള്, കുതിരകള്, നായ്ക്കുട്ടികള്, പൂച്ചക്കുട്ടികള്, അങ്ങനെയുള്ള അക്വേറിയങ്ങള്, മത്സ്യങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ, അലങ്കാര പ്രാവുകൾ, അങ്ങനെയുള്ള ഒരു ഷോപ്പിന്റെ ചെറിയൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാട്ടില്. പിന്നെ കലാകാരനാണ്. വീട്ടിൽ നിന്നൊക്കെയുള്ള ഒരു പിന്തുണ എങ്ങനെയാണ്? വീട്ടിൽ നിന്ന് ആദ്യമൊക്കെ ചെറിയ ഭയം ഉണ്ടായിരുന്നു വീട്ടിൽ, സത്യം പറയാന്ന് വെച്ചാല്. രോഗികളെയൊക്കെ കൊണ്ടു പോകുമ്പോഴൊക്കെ വലിയൊരു പേടി തന്നെയായിരുന്നു വീട്ടില്. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പം അമ്മയാണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അച്ഛൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വൈഫ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ നല്ല സപ്പോർട്ടിംഗ് ആണ് ഉള്ളത്. കാരണം ഒന്നാമത് ഈ തെരുവ് നായികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഫുഡുകളൊക്കെ അമ്മയാണ് എനിക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു സപ്പോർട്ടാണ് അമ്മയുടെ ഭാഗത്തുനിന്നും വൈഫിന്റെ ഭാഗത്തുനിന്നും അച്ഛൻ്റെ ഭാഗത്തുനിന്നൊക്കെ നല്ല സപ്പോർട്ടാണ്. അതിലുപരി എൻ്റെ നാട്ടുകാര്, അവരുടെയൊക്കെ വലിയൊരു സപ്പോർട്ട്. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് തന്നെ നമ്മുടെ പോലീസുകാരാണ്. കുറ്റ്യാടി പോലീസ് സ്റ്റേഷൻ ആയിക്കോട്ടെ, നാദാപുരം പോലീസ് സ്റ്റേഷൻ ആയിക്കോട്ടെ, അവിടെയൊക്കെയുള്ള നല്ല ഒരുപാട് സഹപ്രവർത്തകര്, നല്ല ഒരുപാട് ആളുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. എല്ലാവരുടെയും വലിയൊരു സഹായത്തോടു കൂടിയാണ് ഈ ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കുന്നത്. അവരുടെയൊക്കെ എല്ലാ നല്ല സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.